ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടേ. Hey guys, welcome back. എല്ലാവർക്കും നമ്മുടെ ഒരു കിടിലമേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗൈസ്, മഴ പെയ്യട്ടെ മഴയാട്ടെ വെള്ളമാകട്ടെ രാത്രി പോയി മീനെ വെട്ടിപ്പിടിക്കുന്ന പരിപാടി. ഓ ഗൈസ് എന്നാണ്ട രാത്രി ആയിട്ടില്ല പകലാണ്. കാരണം ഇന്നലെ രാത്രി ഞാൻ പോയി മീനെ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇൻട്രോ എടുക്കാൻ മറന്നു ഗൈസ്. കാരണം രാത്രിയാണ്, എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇൻട്രോ എടുത്ത് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒന്നും കൂടെ റീഇൻട്രോ എടുക്കുന്നത്. അപ്പം ഒരു കാര്യം പറയാനുള്ളത് ഗൈസ്, മഴയൊക്കെ പിടിച്ച് നനഞ്ഞ് കോഴി പോലെ ആയി എടുക്കുന്നതാണ്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ വീഡിയോ ബാക്ക് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം അത്ര എഫേർട്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് എനിക്ക് എങ്ങനെ പറയാം, നിങ്ങളെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പറ്റുന്ന മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്. ലൈക്കും കൂടെ ചെയ്തേ. ഇപ്പോൾ മഴയുടെ ശക്തി അങ്ങനെ കൂടി വരുവാണ്. ഇന്നലെ രാത്രി ഇപ്പോൾ കിടിലെ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ മുട്ട മീനൊക്കെ പിടിച്ച് ഗൈസ് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര പ്രൗഡാണ്. എന്താ പറയാനെന്ന് പറഞ്ഞാൽ രാത്രി പാതിരാത്രിക്ക് നമ്മൾ പോയി കേട്ടോ. പക്ഷേ അതിട്ടും കിട്ടിയില്ല. പിന്നെ ഒത്തിരി ലേറ്റ് ആയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. നമ്മൾ എന്നാലും നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയി, ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി. അവിടെ തരുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞ ദിവസങ്ങളെത്തി ഗൈസ്. ഇവിടെ എല്ലാം മഴ പെയ്ത് എല്ലാം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി. നമ്മുടെ ടൂൾസ്, നമ്മുടെ ഒന്നാം തരം കൊടയും പിന്നെ അതുപോലെ മീനെ വെട്ടിപ്പിടിക്കാനുള്ള സെറ്റ് സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവന്മാരും ഒക്കെ ആയിട്ട് പോയി നോക്കാം. മീൻ എല്ലാം കാണുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. മീനാണോ ചേരയാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണം. അതിനെ അങ്ങോട്ട് ഓ ഗൈസ്, അങ്ങനെ ഫയല് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം വെള്ളം എല്ലാം സെറ്റായി നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര മാക്കിയുടെ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ നോക്കിക്കേ. ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്. കണ്ണിലോട്ടാ ഫ്ലാഷ് ഇരിക്കുന്നത്, ഫ്ലാഷ് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാണ്ട് ഇവിടെ എല്ലാം വേണം. ഈ സൈഡ് മൊത്തം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ റൈ സൈഡ് മൊത്തം വെള്ളം കയറിക്കോണം ഗൈസ്. നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം. വല്ലതും ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഗൈസ്. ഒന്നും കാണാൻ പറ്റാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രാത്രിയല്ലേ ഗൈസ്. ഓ ഗൈസ്, മീനെ പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞില്ലേ ഗൈസ്. വേണ്ട ഒരു മീനല്ല ഗൈസ്. ഗൈസ് ഗൈസ് രണ്ടെണ്ണമുണ്ട് ഗൈസ്. രണ്ടെണ്ണത്തിന് കിട്ടി. രണ്ട് മീനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഓ ഗൈസ്, രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഹെവി സാധനം. ഓ ഗൈസ്, ഓ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ മീൻ കറി വേണമെന്ന് പഴയത്. കണ്ടെ രണ്ട് ഹെവി സാധനം, രണ്ട് ഹെവി കഴട്ടി. ഓ ഗായ്സ്, നമുക്ക് രണ്ടെണ്ണത്തിന് കിട്ടിയിരുന്നു ഗായ്സ്. ഒരെണ്ണം പോയി ഗായ്സ്, ഒരെണ്ണം ചാടിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം വേണ്ടോ? വേണ്ട. രാത്രിയിൽ പുല്ല് കയ്യൊക്കെ കടിച്ച്. ഓ ഗായ്സ്, അപ്പം നമുക്ക് എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവരാം. രണ്ടെണ്ണത്തിന് കിട്ടി, ഒരെണ്ണത്തിന് ഓവിനകത്തോട്ട് ചാടിപ്പോയി. പിടിച്ചോണ്ട് വരുന്ന കൂടെ ക്യാമറ ഓഫായി, ക്യാമറ ഓഫായി പോയി കൈ തട്ടി. എന്താ പറയുക, ഒരെണ്ണം അങ്ങനെ ഫൈനലി കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ പടയുമ്പം പുരങ്ങൾ കാണാതിരിക്കത്തില്ലുള്ളൂ. ഇതുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവരട്ടെ ഗായ്സ്. ഓ ഗായ്സ്, ഫൈനലി അങ്ങനെ നമുക്ക് കിട്ടി കരട്ടിയാണ് ഗായ്സ്. ഹെവി സൈസ്. ഓ കൊള്ളാം കൊള്ളാം. 10-200 ഗ്രാം കാണുമായിരിക്കും. ഇതിനെയാണ് നമുക്ക് കിട്ടിയത്. അമ്മ എനിക്ക് അമ്മ ഒരു അബദ്ധം പറ്റി. അമ്മ രണ്ടെണ്ണത്തിന് കിട്ടി, ഒരെണ്ണം ഓവിനകത്തൊരു ചാടിപ്പോയി. രണ്ടെണ്ണത്തിന് കിട്ടി, ഇതിനകത്ത് വീഡിയോ എടുപ്പുണ്ട് രണ്ടെണ്ണത്തിന് പിടിക്കുന്നതിന്റെ. ഓ ഗായ്സ്, എന്താ പറയുക, ദേവട്ടി എങ്ങോട്ട് കൊള്ളാവോ? എങ്ങനെ ഒത്തിരി പിടിക്കണ്ടേ? ഓ ഗായ്സ്, ഹെവി സൈസ്. നമുക്ക് എന്തായാലും പോയി ബാക്കിയുള്ളതിനും കൂടെ പിടിക്കാം. ഫോണൊന്ന് കറക്റ്റ് അല്ലേ പിടിച്ചിരിക്കുന്നത് ഗൈസ്. നോക്കട്ടെ എന്തായാലും മീൻ ഇനി കിട്ടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം ഗായ്സ്. അങ്ങനെ നമ്മുടെ കരട്ടിയെ നമുക്ക് എന്റെ ഈ കുളത്തിനകത്തിട്ടിടാം. അതിന് കുറച്ച് വെള്ളം കൂടെ പോയി കഴിച്ച് നടത്തി വെച്ചു. കേട്ടോ, അടച്ചു വെക്കണം. ഇരുന്നുണ്ടെ ഇവൻ പോകും കേട്ടോ. അതേസം കുളപ്പുറത്ത് സൈസുള്ള കരട്ടിയാണ് കേട്ടോ ഗൈസ്. എന്തോ പറയാൻ മറവോ, മറ്റേത് പോയി. അത് ഒന്നാലോചിച്ച് എന്റെ അഹങ്കാരം കൊണ്ട് പോയി. സത്യം പറയണമെന്നുണ്ടേ എനിക്ക് പെട്ടെന്ന്, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് മീനെ കിട്ടുമെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് പോയി എടുത്ത് എന്റെ കയ്യിൽ നിന്ന് രണ്ടും കൂടെ തെറിച്ചപ്പോഴത്തേക്കും അതിന്റെ അപ്പുറത്ത് ഒരു ഓവ് ഉണ്ട്. ഞാനത് കാണിക്കാം. ആ ഓവ് അതിനകത്തോട്ട് കയറിപ്പോ ഞാൻ കൈയിട്ട് നോക്കി, പക്ഷെ എങ്കിലും കിട്ടിയില്ല ഗൈസ്. എന്താ പറയാനേ, അതൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി നോക്കാം. നിക്ക് സമാനപ്പെട്, സീരിയസ് ഒക്കെ വരാൻ കിടക്കുന്നല്ലേ ഉള്ളു ഗൈസ്. ഓ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എന്റെ മിസ്സായ സ്ഥലമില്ല, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇങ്ങനെ നടന്നു വരുമായിരുന്നു, ഇവിടെ കൂടെ നോക്കിയിട്ട് പോയേക്കാം. എന്തായാലും കണ്ടോ, അങ്ങനെ മീനുണ്ടോന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ചേരയുണ്ടോ ഒന്നും നമുക്കൊന്നും ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഇത് ഇതുപോലെ അപ്പുറത്തുണ്ട്. എനിക്ക് ഇവിടുന്നാണ് മീനെ കിട്ടിയതുണ്ട്. ഇവിടുന്ന് കിട്ടി വന്ന് ഇതിനകത്തോട്ട് പോരുണ്ട്. ഇതിനകത്തുണ്ട് മീൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാതിരാത്രിയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസിച്ച് കേടാനും പറ്റത്തില്ല. ചേരെ വളരെ ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ നോക്കാം. നോക്കാൻ നേരത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടേ കാണാം. ചേരയും കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ വള്ളി. ഓ ഗൈസ്, അങ്ങനെ ഒക്കെ രണ്ടെണ്ണത്തിന് കിട്ടിയിട്ട് ഒരെണ്ണം മിസ്സായിരിക്കുകയാണ് ഗൈസ്. അത് കുഴപ്പമില്ല, അതിൻ്റെ ക്ഷീണം നമ്മൾ മാറ്റി മാറ്റായിരിക്കത്തില്ല ഗൈസ്. കണ്ണിനകത്തോട് ഫ്ലാഷ് അടിക്കുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ട്. ഒന്നും കാണാൻ വയ്യ. ഓ കൂളിംഗ് ഗ്ലാസ് ഇനി രാത്രി ഇട്ടുണ്ടാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇനി പട്ടിഷോ എന്നാലും പറയൂ.
എനിക്കതാ ഒരു പേര്. നമുക്ക് എന്തായാലും നോക്കാം. ഉണങ്ങണ മീൻ കയറുന്നുണ്ട്. ഇവിടെ കൂടെ ഒക്കെ മീൻ കയറേണ്ടതാണ് കേട്ടോ. നമുക്ക് നോക്കാം ഗൈസ്, ഇതിനിടയിലൊക്കെ മീനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. കിട്ടാ ഓ ഗൈസ്, അപ്പൊ നമ്മൾ മീൻ കിട്ടാൻ ചാൻസ് ഉള്ളത്. പോസിറ്റിവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് പോകാൻ പോകണം ഗൈസ്. ഇതിൽ ഇവിടെ കൂടെ റൈറ്റ്, എനിക്ക് വഴി ഒന്നും ഇപ്പൊ രാത്രിയുടെ വർഷം റൈറ്റ് എടുത്തേ. പെയ്യെ പോണം കേട്ടോ. എല്ലാം ഒത്തിരി വെള്ളമില്ല, ഇത് ഇല്ലല്ലോ വെള്ളമില്ല. ഇയാൾ പോവും, ഞാനല്ലേ പറയുന്നത്. വെള്ളമില്ല, തമാശ പറഞ്ഞല്ല. അവിടെ ഒത്തിരി ആൾക്കാർ വേസ്റ്റ് ഒക്കെ കൊണ്ടിരുന്നേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊരു വെട്ട പഠിക്കുന്ന ഭയങ്കര വൃത്തിയായിട്ട്, ഭയങ്കര വൃത്തി. ഞാൻ വരെ കൂളിംഗ് ഗ്ലാസ് വല്ലതും മേടിച്ചേക്കണം, ഇന്ന് അതിനെ കണ്ടടിച്ചു കഴിച്ച് അല്ലെ. വെൽഡിംഗ് ഒക്കെ അടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ്. എന്താ പറയാ, എനിക്ക് നോക്കാം ക്യാമറയ്ക്ക് എത്ര മീൻ കാണാൻ ചാൻസ് ഉണ്ട്. വരാലേ, കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ നേരത്ത് വരാനുണ്ടായിരുന്നു ഇവിടെ. ഓ ഗൈസ്, അങ്ങനെയും കാണുന്നില്ല. കൊണ്ടേ കൂടി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടയാ. തമാശ പറയുന്നത് എന്തിനാ? ണ്ടി വെള്ളത്തില്ല, അവിടെ വെള്ളം നിറഞ്ഞ് എഴുതാൻ പോലും. അപ്പോ ഇതിൽ കൂടെ നോക്കും. ഓ ഗൈസ്, അപ്പൊ ഇവിടെ ഇല്ല, ലൈറ്റ് അടിച്ച് കണ്ണിനകത്ത് നിന്ന് വെള്ളം വരുന്നത്. ഗൈസ് ഞാൻ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുവാണ്. ഓ ഗൈസ്, ഇപ്പൊ രാത്രി ഒരു എട്ടര ആവാറുണ്ട് ഗൈസ്. പക്ഷെ എട്ടര അല്ല, എട്ട് ഏഴ് എട്ടേകാല ആവാറുണ്ട് ഗൈസ്. ഇപ്പം ഭയങ്കര ഒരുപാട് മാക്കയുടെ സൗണ്ടാണ്. ഞാനിവിടെ ഇല്ലെങ്കിലും നടക്കുവാണ് കേട്ടോ ഗൈസ്. എനിക്ക് ആ പടയെ രണ്ടെണ്ണത്തിന് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം ഇനി വേറെ കിട്ടുവേണ്ടതില്ലാതൊന്നും. എനിക്കറിഞ്ഞുപോയ രാത്രി എത്രത്തോളം നോയിസ് ഒക്കെ ക്ലിയർ ആണ്. എന്റെ തൊണ്ടയാണെന്നുണ്ട് അടയുന്നുണ്ട്. താണ് നല്ല തണുപ്പുണ്ട്. അപ്പൊ തൊണ്ട അടയുന്നുണ്ട്. ഇവിടെ കൂടെ ഒക്കെ മീൻ കയറി വരേണ്ടതാണ്. ഈ പോച്ചരൊക്കെ സൈഡ് കൂടെ ഇവിടെ കൂടെ ഒക്കെ കയറിയതൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഏഴ് നിമിഷം ഇവിടെ കൂടെ വേണമെങ്കിൽ കയറി വരാം ഗൈസ്. ഇനി ശേരയും പോലെ കൊണ്ട് നോക്കണം, അതാണ് സീൻ. അമ്മയാ മറ്റേ മീനെ എന്റെ അടുത്ത്, അമ്മേ ആ മീൻ ഇന്നത്തെ കിടന്ന്. ഓ ഗൈസ്, നമ്മുടെ മീനാണ് ഇന്നത്തെ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം. ഇന്നലെ രാത്രി ഒരുപാട് എടുത്ത് പോയി, പക്ഷെ നമുക്ക് ആ ഒരു മീനെ മാത്രമേ കിട്ടുള്ളൂ ഗൈസ്. രാവിലെ എണീറ്റ് നോക്കി മാത്രം വെള്ളം കയറിയെന്ന് ഞാൻ പറഞ്ഞതുപോലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കയറി കാണണം. അടുക്കളയുടെ ഫ്രണ്ട് കിട്ടുമോ ആദ്യം? ഞാൻ പറഞ്ഞില്ലേ മഴയും ഞങ്ങളുടെ പിന്നെ ഫ്രണ്ടും മുല്ലപ്പുഴ ഡാം വരുന്നു. അങ്ങനെ ഡാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് പറയണമെന്ന്, ഡൂണിയും ഒരോട് പുറത്തൊക്കെ പതച്ചോണ്ടിരിപ്പുണ്ട്. ഡോക്ടറായി ചെയ്യാം കൂടെ എടുത്തോണ്ട്. ഗായ്സ് നമ്മൾ കുട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുട ഓപ്പൺ ആക്കിയിട്ട് ഇന്ന് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടും കേട്ടോ. ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. കാരണം ഇത്രക്കുള്ള കാര്യങ്ങൾ കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. എങ്ങനെ ഇരിക്കുന്നു കണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കയറി, വെള്ളം കയറി ഒറ്റ മഴ മതി. വെള്ളം കയറി നിറയാൻ നിറയാൻ ഒറ്റ മഴ പറഞ്ഞു പറഞ്ഞില്ലേ. വെള്ളം കയറി ഞാൻ നിറഞ്ഞ് കവിഞ്ഞ് ഗായ്സ്, നിറഞ്ഞ് കവിഞ്ഞ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കാലിന്റെ പകുതി മുട്ടോളം കാണത്തില്ല, പക്ഷെ എങ്കിലും കാലിന്റെ പകുതി വെള്ളം കാണും. ഇവിടെ മൊത്തം ഒരു സമ്മ ആ സെറ്റപ്പായി, മൊത്തം വെള്ളം കയറി നിറഞ്ഞിട്ടുണ്ട്. ഇനി റോഡിലോട്ട് പോകണം. റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം വെള്ളമായിരുന്നു. ഇത്രയും വെള്ളം ഉറക്കത്തിൽ എണ്ണിച്ചുള്ളൂ. എന്റെ കണ്ണിനകത്ത് പോകുന്നത് കണ്ണീപ്പിളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളാരും കാര്യം കേൾക്കണ്ട, ഇവിടെ കൂടെ എല്ലാം ഇനി മീൻ വരും. ഇവിടെ കൂടെ എല്ലാം ഇനി മീൻ വരും. പക്ഷെ ഇന്നലെ ഞാൻ പോയായിരുന്നു. ഇന്നലെ പോയപ്പോഴുള്ള കുഴപ്പമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ കിട്ടിയതുള്ളൂ, പിന്നൊന്നും കിട്ടിയില്ല. കാരണം പിന്നെ പാദരാത്രിക്ക് പോകാൻ പറ്റില്ല. പാദരാത്രി ആയപ്പോഴത്തേക്കും കട്ട മഴയായി. പോയി കഴിഞ്ഞാൽ നനഞ്ഞ് കുളിക്കും. ഇടാൻ നേരെ ഡ്രസ്സ് ഇല്ലായിരുന്നു ഗൈസ്. അതായിരുന്നു പോകാതെ ഓ ഗൈസ് പറ്റുമോ അടുത്ത് ഇറക്കി ഇന്ത്യ പോവാ. ഇത് പോയി കിട്ടിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും ഗൈസ്, ഒരു സംശയം വേണ്ട. ഓ ഗൈസ്, അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇപ്പൊ അമ്മേനെ ഉണ്ടായി. ഇങ്ങോട്ട് വരാൻ നേരത്തെ മറ്റേ നമ്മളെ കുളത്തിന്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ കുളത്തിന്റെ അവസ്ഥയ്ക്ക് വളരെ 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 പരിതാപകരമല്ല. എന്തോ നിങ്ങളെ നോക്കിക്കേ, ഇനിച്ചിരി കൂടെ വെള്ളം മതി നിറയാൻ. നിറഞ്ഞ് നാശമായി. ഒന്നീര് ഒന്നീര് ഇവരിപ്പൊരു ഒരാൾത്താഴ്ചയ്ക്ക് വന്നേക്കാണ് കേട്ടോ. പായലൊക്കെ ഇവിടുത്തെ പോകുന്നു, ഒരു പിടുത്തവും ഇല്ല. ഇന്നത്തെ നേരെ കഴിഞ്ഞ് കണ്ടത്തിനെടുക്കട്ടോ മൂടനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട്. അവിടെ ആയിരിക്കും കാഴ്ചകൾ കാണണ്ട. അവിടെ മറ്റേ രണ്ട് കണ്ടും കൂടെ മിക്കാറ് ഒന്നിച്ച് കാണും. ഈ സൈഡെല്ലാം വെള്ളം കേട്ടോ, ഒറ്റ മഴയ്ക്ക് വേണ്ടത്. ഒറ്റ മഴയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഒന്നും വേണ്ട ഒഴിയാക്കി കേരളം പൊങ്ങും. ഉറപ്പുള്ള കാര്യ കേരളത്തിൽ ഇച്ചിപുള്ളി പിള്ളേർ മാത്രമല്ല, ഇച്ചിപുള്ളി മഴയുണ്ട്. എന്തോ പറയണ്ട, ഞാൻ നോക്കിക്കേ ഇവിടെ മൊത്തം വെള്ളം. ഇന്നലെ രാത്രി വരെ തീർന്നുള്ളി വെള്ളമില്ല ഇരുന്ന് ഇരുന്നടാവാ. രാത്രി ഒരൊറ്റ രാത്രിയോടെ മഴ കൊണ്ടാ ഇത്രയും വെള്ളം കയറിയ. എനിക്കറിയത്തില്ല പ്രളയം ഉറപ്പാന്ന് തോന്നുന്നു ഗൈസ്. എനിക്കൊന്നും പറയാനില്ല, വളരെ വരാതിരിക്കട്ടെ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പണി കിട്ടും എനിക്കറിയാം. പക്ഷെ എങ്കിലും കണ്ടോ വെള്ളമായി ഗൈസ്, വെള്ളം നിറഞ്ഞു ഗൈസ്, ഫുൾ സീനായി ഗൈസ്. കണ്ടോ അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ? കണ്ടോ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുവാ.
ഈ ഒരുക്കിനകത്തൊക്കെ മീൻ കാണും, ഒന്നും പറയാൻ പറ്റത്തില്ല. നോക്കാം നോക്കാം, തലമുടിയൊക്കെ നേരെയാണ്. ഒന്നും ഞാൻ നോക്കിയില്ല, ഉറക്കത്തിൽ എനിക്ക് നിന്നിച്ച് വരുന്ന റോഡിന്റെ സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകും. ഈ ക്യാമറക്കകത്ത് കണ്ടൊരു രസമില്ല ഗൈസ്, ക്യാമറക്കകത്ത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്തോ പറയാന്ന്, ആഹാ എന്തുവായി തലമുക്കി നിൽക്കുന്നത്. വിയറൂപ്പയൊക്കെ ഈ വെള്ളത്തിൽ കിടക്കുന്ന വിയറൂപ്പയൊക്കെ എണ്ണിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വിയറൂപ്പയെ എണ്ണിച്ചിരിക്കുന്നുണ്ട്, കള്ളൂപ്പികളൊക്കെ. കൊള്ളാം കൊള്ളാം, ഞാൻ പറയില്ല ഒന്നിക്കാറായൊന്നും. രണ്ടും കൂടെ മിക്കാറും ഉടനെ ഒന്നിക്കും ഗൈസ്. രണ്ടിന് വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടോ? അതിനിയും ഓൾമോസ്റ്റ് ഇന്ന് തന്നെ സെറ്റാകും. മഴയുടെ രക്ഷണങ്ങൾ രാത്രി വെളുപ്പിനെ ഇറങ്ങി മഴയാണ് സെറ്റായാലും. ഇപ്പൊ ഞാൻ ഇറങ്ങി കാണിക്കും എത്രത്തോളം വെള്ളം ഉണ്ടെന്ന്. കണ്ടാണ് ഉണ്ടോ എന്റെ ഇത്രയും വെള്ളം ഇതുവരെ ആയിട്ടുണ്ട് ഒറ്റ ദിവസത്തെ രാത്രിയിൽ. ഈ ഇത് കണ്ടാവല്ലോ കേട്ടോ, ഇത് കണ്ടതിന് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാൻ സംഭവമാണ്. റോഡ് മറ്റേ വെള്ളം മുറിച്ച് കിടക്കുന്ന സംഭവം മാത്രമാണ്. കണ്ടത്തെ വരെ കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നരട്ടി വെള്ളം കാണും. മൂന്നരട്ടി അല്ല, അയ്യോ എന്റെ എന്റെ അരക്കി വണ്ടയ്ക്ക് വെള്ളം കാണും ഗൈസ്. അയ്യോ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നല്ല തണുപ്പ്, വീട്ടിൽ പോലെ ചൂട് ചായ കുടിക്കട്ടെ ഗൈസ്. ഇതിലായിരിക്കും നോക്കാഴ്ച. അപ്പൊ നിങ്ങളെല്ലാം ചായ കുടിച്ച് സെറ്റായിട്ടിരിക്കും. ഇന്ന് വീഡിയോ വരും, 10 മണി കഴിക്കുമ്പോഴത്തേക്കും വീഡിയോ വരും. ഇപ്പൊ രാവിലെ ഇപ്പൊ ഒരു 7 മണി 8 മണി 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കുന്ന വീഡിയോയാ. എന്താ പറയാനെ, ഇതിലെ മീൻ പിടിക്കാൻ പോയി, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കൊറോണ പോയപ്പോ ഒരു വിഷമം പോയിരുന്നു. എന്ത് ചെയ്യാനാ ഗൈസ്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. ഓ ഗൈസ്, അത്രയ്ക്കുള്ളതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാറ്റും ഉണ്ടോ? ഓ ഗൈസ് കറണ്ട് പോയണ്ട, എമർജൻസി കിട്ടട്ടെ, ലൈറ്റിന് വേണം. ഓ ഗൈസ് തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് ഒക്കെ വരായിരിക്കും ഇരിപ്പുണ്ട് ഗൈസ്. എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ ഗൈസ്, പറ്റണം നല്ല ഡെയിലി ബ്ലോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം ഗൈസ്. നല്ല നല്ല കണ്ടന്റുകൾ ഇട്ടുകൊണ്ട് തന്നെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. മുട്ടം കാറ്റി അടിച്ച് ഇടിച്ച് ഇല്ല എല്ലാം ഇടിച്ചില്ല. ഓ ഗൈസ് മറ്റൊരു കണ്ടെത്താൻ വരെ ബൈ ബൈ.